മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബനു മുസ്തലക് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആയിഷ ബീബി റളിയല്ലാഹു തആലാൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യുദ്ധമാണ്. നബിതങ്ങൾക്ക് സഹായവുമായി ആയിഷ ബീബിയും ആ യുദ്ധത്തിൽ പോയിരുന്നു. അങ്ങനെ നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരുമ്പോ യാത്രക്കാരാണല്ലോ, മലമൂത്ര വിസർജനമൊക്കെ നടത്തണമല്ലോ, അതുകൊണ്ട് ഒരു സ്ഥലമെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുക. അള്ളാന്റെ റസൂല് ആയിഷ ബീബിയെ പറഞ്ഞു വിടുകയാണ്, ആയിഷ തന്റെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി, അവസാനം മടങ്ങി വന്നു, തന്റെ വാഹനത്തിൽ കയറുകയാണ്. നബിതങ്ങൾ കണ്ടു, സഹാബത്ത് കണ്ടു ആയിഷ ബീബി റളിയല്ലാഹു തആലാൻഹ വാഹനത്തിൽ കയറുന്നത് എല്ലാവരും കണ്ടടോ. എന്നിട്ട് നബിതങ്ങൾ ആളുകളോട് പറഞ്ഞു പോകാറു, അങ്ങനെ ആണുങ്ങൾ മുഴുവനും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി, ജനങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷയ്ക്കൊരു കാര്യം മനസ്സിലാകുന്നത്, തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല, തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല, ആ മാല പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷയ്ക്ക് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു തആലാൻഹ ചിന്തിക്കുകയാണ്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമല്ലോ, ആരോടും പറയാതെ ഇറങ്ങി പോവുകയാ, ഒരാളോടും പറയാതെ ആയിഷ ബീബി ഇറങ്ങിപ്പോയടോ. ആയിഷ പോകുന്നത് ആരും കണ്ടില്ല, അവസാനം എല്ലാവരും മടങ്ങി വന്നു. ആയിഷ കയറുന്നത് കണ്ടതാണല്ലോ, അതുകൊണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ്. പടച്ചവനെ നബിയും സ്വഹാബത്തും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആലാൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും കാണുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഇരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അതാ ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ? കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാറു നിബിധങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ഈ സഫ്വാൻ തങ്ങൾ കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഹിജാബിട്ട ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. അവിടെ നിന്ന് സഫ്വാന് ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി. ആയിഷ ഉമ്മയോ ചാടിയിറങ്ങുകയാണ്, വാഹന പുറത്തു നിന്ന് ചാടിയിറങ്ങുകയാ. ഉമ്മാ കേറുമ്മാ, ഈ വാഹനത്തിന്റെ മുകളിൽ കേറുമ്മാ, ഈ സഫുവാ മുമ്പിലും നടക്കാമുമ്മാ. ആയിഷ ബീബി റളിയല്ലാഹു തആലാൻഹ വേറെ വഴിയില്ലല്ലോ, അതാ വാഹനപ്പുറത്ത് കയറുകയാണ്. സഫ്വാൻ തങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ നബിതങ്ങളും സ്വഹാബത്തും മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. യാത്ര നിർത്തിയടോ, എല്ലാവരും ഒരുമിച്ചു കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല. എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. അപ്പോഴാണ് സഫ്വാൻ നടന്നു വരുന്നു, ആയിഷ ബീബി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ആയിഷ ബീബി ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. നബിതങ്ങളോടെല്ലാം പറഞ്ഞു കൊടുത്തു, എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾക്ക് സമാധാനമായി. എല്ലാവരും യാത്ര തുടരാൻ നോക്കുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽ പെട്ട അബ്ദുല്ലാഹിബിന് സലൂൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നു. അവൻ പറയാൻ തുടങ്ങി, രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നവരാണല്ലോ, രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. മഅദല്ലാഹ്,
വ്യഭിചാരത്തിന്റെ ആരോപണം തുടങ്ങുകയാ, വ്യഭിചാര ആരോപണം തുടങ്ങുകയാണ്. പടച്ചവനെ മദീന മുഴുവനും പടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷയെ കുറിച്ച് അവിടുന്ന് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. കേട്ടവർ കേട്ടവർ വിശ്വസിച്ചടോ. കാരണം പറഞ്ഞത് ശത്രുക്കളല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയവരാ. സുബ്ഹാനല്ലാഹ്. ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങൾക്ക് സങ്കടമായി, നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. എവിടെ നോക്കിയാലും ആയിഷ ആയിഷ ആയിഷ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സങ്കടമായി, നബിതങ്ങൾ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. സഹാബ, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. എനിക്കറിയാം എന്റെ ആയിഷാന്, എനിക്കറിയാം എന്റെ ആയിഷാന്. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ലാക്കിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. ആയിഷ ബീബിയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച. എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്താ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വല്ലാഹി ലാക്കിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. എന്റെ ആയിഷ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ. എനിക്കറിയാം എന്റെ ഭാര്യയെ, എനിക്കറിയാം എൻ്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്കറിയാം. കാരണം ഇന്ന് വരെ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അല്ലാന്റെ റസൂൽ പറഞ്ഞ ഭാര്യ, എൻ്റെ ഭാര്യ എനിക്കറിയാം. അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയുവോ പെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച്, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന്, നിന്നെക്കുറിച്ച് പറയുമോ നീ നല്ലവളാണെന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചാടരുത്. ഭാര്യ മെസ്സേജ് എഴുതി, ഫോട്ടോ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, വല്ലവനായിട്ട് പ്രേമോ പ്രണയ, ഉടനെ വിളിച്ചു പറയും ഞാൻ വരുന്നതിന് മുമ്പ് ഭാര്യ കിട്ടിപ്പോക്കോളെ. എടാ എടാ, 25 കൊല്ലം 30 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ ഉടനെ പറയുക പൊക്കോളാൻ. ഓ, ഒരു മെസ്സേജ് എഴുതിയതിൻ്റെ പേരിൽ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിൻ്റെ പേരിൽ പറഞ്ഞുവിടുന്ന ഭർത്താക്കന്മാർ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ വലിയ മലക്കാണല്ലേ, പറഞ്ഞുവിടുന്ന ഭർത്താവ് വലിയ മലക്ക. ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്, ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കടോ, ഒന്ന് പൊക്കിക്കുക താത്താമാരെ, ഫോണുള്ളവരൊക്കെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരുടെ കയ്യിൽ ഫോണില്ലേ? ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും SBI ഫെഡറൽ ബാങ്ക് ഇല്ലേ, ആ ബാങ്കിൻ്റെ ലോക്കറിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ട്. ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാണ് നമ്മുടെയൊക്കെ മൊബൈലിന്. അല്ലാഹു കാക്കമാറാകട്ടെ. എടാ, ഈ മൊബൈലിന് നമ്മളിട്ടിരിക്കുന്ന ലോക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ ലോക്കറിന് പോലും ഇല്ലടോ. എനിക്ക് ഓർമ്മ വരുന്നു, ഞാനൊരിക്കൽ വയത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ നിന്ന് കൊടുത്തു. ആ മനുഷ്യൻ എടുക്കുന്ന ലോക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തെളിപ്പോയി. ആ പ്രായമുള്ള ഉപ്പ ഇങ്ങനെ എന്തോ വരച്ചിട്ടൊരു ലോക്ക്. ഇവിടെ ഇന്ന് മനുഷ്യന്മാരുടെ ലോക്കാലുശിക്കെ, ഭർത്താവ് എല്ലാവരുടെ ഫോണിലും ലോക്കാ. ഭാര്യ ചോദിക്കുക, നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്ത? ഭർത്താവ് ചോദിക്കുക, ഭാര്യയുടെ നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തേ? നിനക്കല്ലെങ്കിലും സംശയാടി? ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഓളി ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഇക്ക എൻ്റെ ഫോൺ തൊട്ടത്? പടച്ചവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോക ഇതിനെ, ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോവുക, കാരണം വെക്കണില്ല. എന്തുകൊണ്ട്? നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തോ അതിനകത്തുണ്ട്, അതുകൊണ്ടല്ലേ ലോക്കിട്ടിരിക്കുന്നത്. കുറെ കാലം പറഞ്ഞു ഉസ്താദെ, മക്കള് ഗെയിം കളിക്കാതിരിക്കാനാ. കുറെ കാലം നമ്മൾ പറഞ്ഞു മക്കള് ഗെയിം കളിക്കാതിരിക്കാനാന്ന്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ ആർക്ക് വേണം? മക്കൾക്ക് വേണോ? മക്കള് നല്ല ഐഫോണും ആയിട്ടാ നടക്കണേ. കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല ഫോണാ. ഉമ്മ നിന്റെ ഫോൺ എന്തിനാ നിന്റെ മോക്ക്?
അപ്പൊ നിന്റെ ഫോൺ നിന്റെ ഭർത്താവിന് പോലും എടുത്താ നീ വഴുതു പറയും വീട്ടിൽ കിടന്നിട്ട്. മറച്ചു വെക്കുകയാ, അള്ളാഹുമാൻ തരുമാറാകട്ടെ. അത്രയൊക്കെ ഉള്ളവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം ഷെയർ ചെയ്യേണ്ടവരല്ലേ? സന്തോഷവും ദുഃഖവും എല്ലാ വിഷയങ്ങളും പരസ്പരം പറയേണ്ടവരാ ഭാര്യയും ഭർത്താവും. ഈ കള്ളത്തരം കാണിക്കണതിനാ? അങ്ങനെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ ഓള് സമ്മതിക്കൂലേ? അള്ളാഹുമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ സമ്മതിക്കൂലേ? ഇക്കാന് രണ്ടാമത് കെട്ടാനുണ്ടെങ്കിൽ പോയി കെട്ടിക്കോക്ക ധൈര്യമായിട്ട്. നിങ്ങൾ എവിടെയോ പോയി കെട്ടിക്കോ, പറഞ്ഞു വിട്ടേക്കണം. കെട്ടണ്ടവൻ കെട്ടു, ഒളിച്ചും പാത്ത് നടക്കണം, എന്തിനാ പോയി കെട്ടട്ടെ. അള്ളാഹു ഈമാനുള്ള ജീവിതം, നല്ല സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സ്നേഹമില്ലടോ ഭാര്യയ്ക്കും ഭർത്താവിനെന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഒന്നുമില്ല. അഭിനയം സീരിയല് കണ്ടിട്ട് ഇപ്പൊ അഭിനയിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വിലയോ മഹത്വമോ ഒന്നും നമുക്കറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ വലുപ്പം നമുക്കറിയില്ല. അറിയോ, ഒന്ന് വഴുതു കഴിഞ്ഞ് തിരിച്ചുപോയി, വഴുതു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അങ്ങനെ നടന്ന് നടന്ന് വീടിന്റെ മുമ്പിൽ ചെന്നു ഭാര്യയും ഭർത്താവും. ഇങ്ങോട്ട് വന്നപ്പോ രണ്ടുപേരും രണ്ടായിട്ടാ വന്നേ. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയി, വീടിന്റെ മുൻഭാഗമെത്തി, കൂടെ വന്നവരെല്ലാരും അവരവരുടെ വീട്ടിൽ പോയി, നീയും നിന്റെ ഭാര്യയും മാത്രമായി. ആ സമയത്ത് നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ എങ്ങനെ? ചിലതൊക്കെ ബൈക്കിൽ കൂടെ നട റോഡിൽ കൂടെ കെട്ടിപ്പിടിച്ചു പോകും, അതൊക്കെ വേറെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതൊന്നും ഒരിക്കലും സ്നേഹമല്ലടോ. നമ്മൾ നോക്കുമ്പോ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ടൗണിലൂടെ ഇപ്പൊ ഒരു ബൈക്ക് കല്ലട ബസ് പോലെ ഭർത്താവ് താഴെയും ഭാര്യ തലയില് ഇങ്ങനെ വണ്ടിയാണല്ലോ. എന്നാ പ്രേമം കെട്ടിപ്പിടിച്ചോണ്ടാ പോണെ, കണ്ടാ വിചാരിക്കും ലവ് ബേഡ്സ് ആണ്, അതൊക്കെ കള്ളത്തരം. എടോ അല്ലാ, നീ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ആരുമില്ല, നീയും ഭാര്യയും മാത്രം. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിൽ ഒന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും പുണ്യമ കയ്യിലൊന്ന് പിടിച്ചാ മതി. ഭാര്യയുടെ ചിരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? സംസാരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോ കൂട്ടുകാരന്റെ അയൽവാസിയുടെ ഭാര്യയെ കണ്ടു, ആമിന സുഖമാണോടി, മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം, അച്ചാക്കി എങ്ങനെയുണ്ട്, ഉയ്യോ എന്തൊരു സന്തോഷം ചോദ്യം. പെണ്ണുമ്പിള്ളയെ കാണുമ്പം ഇങ്ങനെ ഇരിക്കുക, കടന്തൽ കുത്തിയതുപോലെ. അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കു പരസ്പരം. അള്ളാഹു തന്നിരിക്കുന്ന ജീവിതം ആസ്വദിക്കും, സ്നേഹിക്കണം, പരസ്പരം പ്രണയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയൊക്കെ ഉണ്ട്, പ്രണയം ഇല്ല എന്നൊന്നും ആരും പറയണില്ല. പ്രണയിക്കണം. ആരെ? സ്വന്തം പെണ്ണുമ്പിള്ളെ, കണ്ടവന്റെ പെണ്ണുമ്പിള്ളെ അല്ല. സ്വന്തം പെണ്ണും ഭർത്താവിനെ സ്നേഹിക്കുക, അയൽവാസിയല്ല. പ്രേമവും പ്രണയൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നോക്കിയ എല്ലാരും പറയും സ്നേഹം കള്ളവ അഭിനയമാടോ. ഭാര്യ മരിച്ചു. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നീ മരണപ്പെട്ടു പോയി, ഒരു മൂന്നോ ഏഴോ പത്തോ ഒക്കെ കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, അളിയ അള്ളാടെ തീരുമാനം, ഭാര്യ മരിച്ചു, അല്ല സ്വർഗം കൊടുക്കട്ടെ, പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഒരു നല്ല ഒരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ. അപ്പൊ ഭർത്താവ് പറയാ, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഒരു 40 ദിവസം, കൂടുതലൊന്നും വേണ്ട. അപ്പോഴും ഓം പറയണത് 40 കഴിയട്ടെ, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഇതാ സ്നേഹം. പിന്നെ നിങ്ങള് ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇതായിരിക്കണം. ആര് ആരാപ്പ ഇതായിരിക്കണേ? 40 ദിവസം സക്കറാത്ത് വലിക്കണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കും, അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്നേഹം അത്രയേ ഉള്ളടോ. ഞാൻ സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ, സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ, സ്നേഹിക്കാം പഠിപ്പിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, തന്റെ ഭാര്യ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ചിട്ടൊന്നുമല്ല കേട്ടാ, പ്രണയിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. ഈ നബി തങ്ങളും ഖദീജ ബീവിയും 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അങ്ങനെ ആ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നിബിധങ്ങളെ കാത്തിട്ട് നിക്ക. കല്യാണം കഴിച്ചതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴല്ല, 65-ാമത്തെ വയസ്സിൽ, 65-ാമത്തെ വയസ്സിൽ. ഇത് സിനിമ കഥയെന്നല്ല കേട്ടാ, സീരിയലിലെ കഥയെന്നല്ല, അള്ളാന്റെ റസൂലിന്റെ കഥയാ ഞാൻ പറയാ. 65 വയസ്സുള്ള ഖദീജ ബീബി കുളിച്ചു ഒരുങ്ങി നിബിധങ്ങളെ കാത്തു നിന്നു. നിബിധങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി സ്വീകരിച്ചു, ഭക്ഷണം എടുത്തു വെച്ചു നിബിധങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു. നിബിധങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീബി അടുത്തു വന്നിട്ടിരുന്നു. നിബിധങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, നബിയെ എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുവോ? 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാ, എനിക്കൂടെ വാരിത്തരുവോ? അള്ളാന്റെ റസൂല് വാരിക്കൊടുത്തു ഖദീജ ബീബിക്ക് ഭക്ഷണം. ഞാനും വാരിത്തരട്ടെ നബിയെ, വാരിത്താ നബി, വാരിത്താ ഖദീജ. ഖദീജ ബീബി നബിധങ്ങൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു, നബിധങ്ങൾ ഖദീജ ബീബിക്കും വാരിക്കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ഒരു ഒരു ജ്യൂസ് വെടിച്ചിട്ട് അപ്പുറം ഇപ്പുറവും ഓരോ സ്റ്റോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ, പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക്. 65 വയസ്സുണ്ട് ഖദീജ ബീബിക്ക്, ഭക്ഷണം കഴിച്ചു. അതാണ് പ്രേമം, അതാണ് പ്രണയം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആ മടിയിൽ ഒന്ന് തരവെച്ചിട്ട് കടന്നോട്ടെ നബിയെ? നീ കടക്ക് ഖദീജ, ധൈര്യമായിട്ട് കിടക്ക്. അള്ളാന്റെ റസൂൽ ഖദീജ ബീബിയെ പിടിച്ചു മടിയിൽ കിടത്തി. നീയോ, നിങ്ങളോ വാപ്പ, വാപ്പായ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി, നീ ഒരു റൂമില്, ഭാര്യ വേറെ റൂമില്. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറള്ള കാക്കുമാറാകട്ടെ. എങ്ങനെ നിങ്ങളെങ്ങനെ ഒരു 10-45 കഴിഞ്ഞാ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്ക. ഇനി ഭർത്താവ് പറയുന്നു, വാ ആമിന, എടേ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഓ മക്കള്, മക്കള്, മക്കള് മക്കളെ കെട്ടിയവന്റെ കൂടെ കിടക്കും. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ? മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല. ഖദീജ ബീബി നബിദങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിദങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നബിദങ്ങൾ, എന്തൊരു ഗ്ലാമറാ നബിയെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാര കാക്ക പ്രായമാകുന്തോറും ഗ്ലാമർ കൂടാ? അതുണ്ടോ? നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചളയാനാ പറയാ. ഭാര്യ പറയണെന്ന് വടിച്ചളയാൻ അങ്ങനല്ല. നബിദങ്ങൾ തിരിച്ചു വിട്ടില്ല, തിരിച്ച് ഖദീജയോട് ചോദിച്ചു, 25 കൊല്ലമായിട്ട് കാണാ, നീ എന്തായി ചോദിക്കണേന്ന്. അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിദങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു, വല്ലാത്ത ഒരു പിടുത്തം. നബിദങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, മുത്തി നബിയെ, 25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ആ ഒരു ചോദ്യം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ബീബി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാന്റെ നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാന്റെ റസൂലങ്ങ് വാപൊത്തി പിടിച്ചടോ ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈവെക്കുകയാ. ഖദീജ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ, ആരാണ് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? അതാ ഖദീജയെ കുറിച്ച് പഠിക്കു പെങ്ങളെ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഖദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഖദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ?
ഇരുപത്തഞ്ച് കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. നിബിധങ്ങളെക്കാല് 15 ദിവസമല്ല 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്, ഭർത്താവിനെക്കാല് 15 വയസ്സ് ഖദീജയ്ക്ക് കൂടുതലാണ്. ആ ഖദീജ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല, നിബിധങ്ങളുടെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല, നിബിധങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നിബിധങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ല കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം. പെങ്ങളെ, നിനക്കർഹതയുണ്ടോ? നിനക്കർഹതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ പരാതിയില്ല, ഖദീജ പരാതിയില്ല, ഖദീജ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നിന്നെക്കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ, എന്നിട്ട് നിബിധങ്ങൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ച് പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ചോദിക്കുകയാ, മൂന്നാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരീരമാണ്. അതുകൊണ്ട് നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാറ്, വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാറ്, എന്നെ കുളിപ്പിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന് പടച്ചവനെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ജനാസ കഫം പൊതിയുമ്പോ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അത് എനിക്ക് വേണം നബിയേ, അത് എനിക്ക് വേണം നബിയേ. ഖിയാമത്ത് നാള് വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാ. നിങ്ങളില്ലാതെ ഖദീജയ്ക്കും തുറക്കമാണ്, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ ഖിയാമത്ത് നാള് വരെ ഖബറിനകത്ത് കിടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ, അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധം വേണം. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാ. മൂന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ കബറിലിറക്കി വെക്കാൻ നബിയേ, നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞു, നിബിധങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഖദീജയുടെ ജനാസ കുളിപ്പിച്ചു. നബിധങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അല്ലാഹുവേ,
കഫം പൊതിയുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ശാലെടുത്ത് വെച്ച് ചുംബിക്കുകയാ, തന്റെ ഖദീജയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. അവസാനം നിബിധങ്ങള് കബറിനകത്തിറങ്ങി, ഖദീജ ബീബി റളിയല്ലാഹു തആലാൻഹയുടെ ജനാസ താങ്ങി കബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. നിബിധങ്ങൾ അവിടെ നിന്ന് പിടിമണ്ണ് വാരി വെക്കുകയാണ്. നിബിധങ്ങളുടെ കണ്ണുനീര് കാരണം ഖദീജയുടെ കഫം തുണി പോലും നനഞ്ഞിടോ. അല്ലാന്റെ റസൂൽ അവിടെ നിന്ന് കബറടക്കി പിരിയുകയാ. വേറെ ഒരുപാട് വിവാഹം കടിച്ചു. അല്ലാന്റെ റസൂലിന് ഖദീജാന വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണേ. നിബിധങ്ങളും മറന്നില്ല, നിബിധങ്ങളും മറന്നില്ല. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അല്ലാന്റെ റസൂൽ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നിബിധങ്ങൾക്ക്. നിബിധങ്ങള് ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവരെന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോ നിബിധങ്ങള് പറയും, എന്റെ ഖദീജ അങ്ങനെയാ, എന്റെ ഖദീജ ഇങ്ങനെയാ. അല്ലാന്റെ റസൂല് മറ്റുള്ള ഭാര്യമാരോട് ഖദീജാനെ പൊക്കി പറയുമ്പോ ആയിഷ ബീബിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീബി ചോദിക്കുകയാ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, വേറെ ഭാര്യമാരൊന്നുമില്ല. അല്ലാന്റെ റസൂല് കരഞ്ഞു, പെങ്ങളെ തന്റെ ഖദീജാനെ കിളവിയെന്ന് വിളിച്ചപ്പോ അല്ലാന്റെ റസൂലിനെ സഹിക്കാതെ കരയുകയാ. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എന്റെ ഖദീജയെ പോലെയാകില്ല, ഇതാകണം സ്നേഹമെന്ന് പറഞ്ഞാൽ. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണ്ടെങ്കിൽ ഇങ്ങനെയാണ്. മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് സ്നേഹത്തോടെ നടന്നിട്ട് ഈമാനോടുകൂടി മരിക്കണേ പെങ്ങളെ. നാളെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതുകൊണ്ട് മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബത്തു ലഹുൽ ജന്നാ. സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയോ? അവന്റെ മരണത്തിന് ശേഷം അല്ലാടെ മുമ്പിൽ ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറയാൻ ഒരു കൂട്ടുകാരൻ വേണേ. പെങ്ങളെ ഒരു കൂട്ടുകാരി വേണേ. രണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഭാര്യ നിന്നെ കുറിച്ച് ഒപ്പ ചോദിച്ചാലും ആയിരം നാവായിരിക്കണം. എന്റെ ഇക്ക, എന്റെ ഇക്ക എത്ര താമസിച്ചു വന്നാലും നിസ്കരിക്കും. അല്ലാഹുവിനെ വല്ലാത്ത പേടി എന്ന് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരവസ്ഥ. അല്ലാഹു നമ്മൾ അങ്ങനെയാക്കി തരുമാറാകട്ടെ.